കഴിവുള്ള പലരുടെയും കാര്യം ഇങ്ങനെയാണ് അങ്കിൾ. അവരെ സ്ക്രൂ കയറ്റി ഉണർത്തിയെടുക്കണം, എങ്കിലേ ചെയ്യൂ. നല്ല കലാകാരന്മാർ അലസന്മാരാണെന്ന് പറയുക, വിക്രവും അങ്ങനെ തന്നെ. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ നിരന്തരം പ്രഷർ ചെലുത്താതെ അവരൊന്നും ചെയ്യില്ല. അപ്പോ ഈ കമ്പനി തന്നെ ഓഫീസ് സെറ്റ് ചെയ്യാം. ആ അതല്ലേ നല്ലത്. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ആവട്ടെ. ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ സോണിയും വിക്രത്തിനൊപ്പം ചേരും. അവൻ ചിത്രം വരയ്ക്കുന്നത് കിരൺ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സോണിയാണല്ലോ അവന്റെ ആ കഴിവ് കണ്ടുപിടിച്ചത്. എന്താ അങ്ങനെ ഒരു സംശയം? ഹേയ്, ഒന്നുമില്ല. എഫിഷ്യന്റ് ആൾക്കാരെ ഹെൽപ്പിന് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംശയം. എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. ചിത്രകലയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വെച്ചാൽ വിക്രത്തിന്റെ ജോലിഭാരം കുറയും. അവൻ അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ എക്സ്പെർട്ടായ ആൾക്കാർ ഫിനിഷിംഗിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു ഫൈനൽ ടച്ച്, ഒരു മേൽനോട്ടം, വിക്രത്തിൽ നിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അവനൊരൊന്നൊന്നര ചിത്രകാരനാ, നല്ലൊരു ശില്പിയാ. ശില്പിയോ? ആ എന്റെ സാറേ, സാറിന്റെ ഈ രൂപമൊക്കെ അവൻ ഇതേപോലെ കൊത്തിവെച്ചു തരും. അത്രയ്ക്ക് കഴിവ് ആ ചെറുക്കന്. ആരാമേ? ആരാണെന്നറിയത്തില്ല, ആരെയും കാണുന്നില്ല. യോ, ഇനി കള്ളന്മാരും വല്ലതും ആണോ എന്തോ? നീ ആയിരുന്നോ ഇന്റെ പിന്നിലെ? പടക്കറിയോ ഇല്ലേന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിച്ച ഞാന്. ആ പൊട്ടിത്തെറിച്ച പെണ്ണാകത്തുണ്ടോ? ഇല്ലടാ, പുറത്തു പോയിരിക്കാം, ചില സാധനങ്ങൾ വാങ്ങിക്ക. ഇരിക്കാൻ ഞാൻ പറയുന്നില്ല. അയ്യോ വേണ്ട, ഇരിക്കണ്ട. അല്ല എന്തായി കാര്യങ്ങളൊക്കെ? അടുത്തെങ്ങാനും ഇന്റെ കെട്ട് നടക്കുവോ? ആ ഇരുമുടി കെട്ടാണെങ്കി ഉടനെ നടക്കും, പൃച്ഛമാസം അല്ലയോ. ഓ, തമാശ പറയാൻ പറ്റിട്ട് പ്രായം ഉടനെ കുത്തിയോ. നീ വിഷമിക്കണ്ട, നിനക്ക് തന്നെ അവളെ കിട്ടും. പിന്നൊരു കാര്യം, ജന്മനാ ഭാഗ്യമില്ലാത്തവളാ കല്യാണി. കെട്ടിക്കൊണ്ടു പോയിട്ട് ഒന്നും നിർത്തമേ. ആരാ പറഞ്ഞ അവൾക്ക് ഭാഗ്യമില്ലാന്ന്? നല്ല ഭാഗ്യമുള്ള പെണ്ണ, അവളെ കെട്ടിക്കഴിഞ്ഞാൽ വെച്ചടി വെച്ചിട്ട് കേറ്റുമായിരിക്കും നിനക്ക്. പിന്നെ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞാലും അതിന് ഞാൻ റെഡിയാണ്. അല്ല നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുഴിയിലേക്ക് കാലും നീട്ടിരിക്കുന്ന എന്റെ അച്ഛൻ, പിന്നെ അന്ന് കണ്ടില്ല താടി വെച്ച എന്റെ മാമേ, മൂപ്പരും ഉണ്ട്. പിന്നെണ്ടല്ലോ അമ്മായിമ്മയില്ല. മരിച്ചുപോയോ? മരിച്ചൊന്നും പോയില്ല. എന്റെ അച്ഛൻ ഡൈവേഴ്സ് കഴിഞ്ഞിന്ന് ഇന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്റെ അച്ഛൻ കെട്ടി, എന്നിട്ട് മൂപ്പര് പിന്നെ ഓരോ ഡൈവേഴ്സ് ചെയ്ത്, എന്നിട്ട് പിന്നെയും കെട്ടി, അതിനെയും ഡൈവേഴ്സ് ചെയ്ത്, എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ മൂപ്പര് ഡൈവ് ചെയ്ത് ഡൈവ് ചെയ്ത് നടക്കുക. പിന്നെ അതുകൊണ്ടുണ്ടല്ലോ ഒരു കാര്യണ്ട്, കല്യാണി വന്നാണ്ടല്ലോ അമ്മായിമ്മ പറഞ്ഞ ആളുണ്ടാവൂല. എന്തിനാണ് അധികം ആള്? നീ ഒരുത്ത മതിയല്ലോ. അല്ല നീ കുടിക്കാനൊന്നുമില്ല? എനിക്ക് ചായ ഒന്നും വേണ്ടട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടോ? മൂസംബി ജ്യൂസ്? ചായ എടുക്കാൻ ഇപ്പൊ ഇവിടെ ആരും ഇല്ല. ഈ വീട്ടിൽ വന്ന ശേഷം അടുക്കള ഭരണം എനിക്കല്ല. വീട്ടില് വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത തള്ള. നീ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല, നല്ല മുത്തശ്ശി. വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കൂല. ഇതാണ്ടാ പൈപ്പുണ്ട്, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ. മോളെ കെട്ടുന്നവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം കേട്ടോ. ആ അതിപ്പോഴേ പറഞ്ഞേക്കാം, കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ അതുപോലത്തെ പെരുമാറ്റം പ്രതീക്ഷിച്ചാ മതി കല്യാണത്തിന് ശേഷവും. ഇന്നലെ ഇവിടെ അടുത്തൊരു തട്ടടുണ്ട്, നല്ല ചായയും കിട്ടും, നല്ല പരിപ്പണിയും കിട്ടും. ഇങ്ങള് പോരി, ഇങ്ങക്ക് മേടിച്ചറേ ഞാന്. പക്ഷേ ഉണ്ടല്ലോ, പൈസ നിങ്ങൾ കൊടുത്താ മതി കേട്ടോ. ചായ അടിച്ചു കഴിഞ്ഞാല് എനിക്കെങ്ങും വേണ്ട, നീ പോയി കുടിച്ചോ. അല്ല നീ
ചായ കുടിച്ച് വരുമ്പോഴേക്കും ഓരോങ്ങോട്ട് എത്തിയാലോ? എനിക്ക് ഒളിച്ചെന്നിട്ടെങ്കിലും കല്യാണി എനിക്കൊന്ന് കാണണോ? പൊട്ടിത്തെറിച്ച് പെണ്ണുണ്ടല്ലോ, ഓളിനെ കാണാനും പാടില്ല. നാളെ ഓക്കും കല്യാണപ്രായം ആവും. ഓളെ കെട്ടുന്നോന്റെ പുറത്തെ പാട് വെച്ച് കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോഴുള്ള പാഡ് ഉണ്ടല്ലോ അത് വെച്ച് കെട്ടേണ്ടി വരും. ഇങ്ങനെയും പെൺകുട്ടികളെ വളർത്തുവോ? എവിടെയോ ഒരു ഭാഗ്യമില്ലാത്തവൻ കിടക്കുന്നുണ്ട് ഓളെ കെട്ടാൻ വേണ്ടി. കഴിഞ്ഞ ജന്മത്തിലെ ഓൻ ചെയ്ത പാപ ഇതോടുകൂടി തീരും, അതോറപ്പാ. ഇവൻ തന്നെ കല്യാണിയെ കെട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. കഴുതയുടെ ജന്മോ ശീമപന്നിയുടെ മോന്തേ. കല്യാണി എന്നെ മറന്നിരുന്നു. ഈ കുട്ടിയല്ലേ അന്നിന്റെ ബാക്കിൽ പടക്കം പൊട്ടിച്ചേ? ഏയ്, ഞാനെങ്ങുമല്ല. കള്ളത്തരം പറയല്ലേ. വേണ്ടാത്ത ചിന്തയായിട്ട് നടന്നാലേ ഇനിയും പടക്കം വെക്കും. വേണ്ടാത്ത ചിന്തയോ? കല്യാണിനെ കല്യാണം കഴിക്കുന്നത് അത്രക്ക് മോശമുള്ള പരിപാടിയാ? കല്യാണിക്ക് ചേർന്ന പയ്യനല്ല നീ. എന്നിങ്ങൾ മാത്രം കൊണ്ട് തീരുമാനിച്ചാ മതിയോ? ഞാനും കല്യാണിയും തമ്മിലേ നല്ല ചേർച്ചയാ, അതൊക്കെ നല്ലോണം അറിയട്ടോ. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞ പോരെ. നാട് നീളെ പെണ്ണ് കണ്ട് നടക്കുന്നതും കല്യാണം കഴിക്കുന്നതും നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണെന്നാണല്ലോ പറയുന്നത്. ആ പറയുന്ന അച്ഛനാണ് ആ പരിപാടി. അപ്പൊ കിരണങ്ങളുടെ അച്ഛനെ വിളിച്ചു അല്ലേ? ഞാനാരും അച്ഛനൊന്നും വിളിച്ചില്ലട്ടാ. പിന്നെ അത് കിരണാണെങ്കില് നന്നായി പോയിണ്ട്. അല്ല, കല്യാണികളെ കൂടെ അല്ലേ പോന്ത്? എന്നിട്ട് ഓളവിടെ പോയി? വരുന്ന വഴിക്ക് കമ്പനിയിൽ ഇറക്കി. ഓ, ആങ്ങളെന്നെ എടുത്തു കൊണ്ടായിട്ട് തങ്ങളോട് ഇറക്കിട്ട് പോന്നിക്കാ രണ്ടും കൂടെ. അവിടെയാണ് കല്യാണിയുടെ ജോലി. ഓ, ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കിയല്ലേ ഞങ്ങള്? ആങ്ങളെയും പെങ്ങളെ എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കില് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കഴുത്തിലെ ഞാൻ തന്നെ താലി കെട്ടിക്കൊള്ളു കേട്ടോ. എന്റെ ആങ്ങളക്ക് ഓള പിന്നാലെ വെള്ളം കോരി നടക്കാം. ആങ്ങളെ വെള്ളം കോരുന്നുണ്ടെങ്കിൽ അതിന് ഫലവും ഉണ്ടാവും. ഓ, അല്ല, ഓന്റെ മോർപ്പണ്ടല്ലേ രാഹുൽ സാറിന്റെ ബോള്? പിന്നെന്തിനാണോ കല്യാണിന്റെ പിന്നാലെ നടക്കണത്? എന്റെ ഏട്ടനെ വെറുതെ അവൻ ഇവനൊന്നും വിളിക്കണ്ട. പിന്നെ ഓനെ സാറേന്ന് വിളിക്ക. ഓനെ വിളിക്കേണ്ട പേരെന്തൊക്കെയാന്നറിയോ? ഓന്തുളുക്കി തുക്കണാക്കി പെണ്ണു പിടിയെ. ഒരു മുളേന്റെ ഉള്ളിൽ തുണി ചുറ്റ അതിന്റെ പിന്നാലെ നടക്കുവായി. സ്വന്ത സ്വഭാവം വിളിച്ചു പറയാണല്ലേ. എനിക്ക് എന്റെ മനസ്സിലിരിപ്പ് പിടി കിട്ടിണ്ടോ സോണിയ? അനക്കിപ്പ ആ പൊട്ടന് കൂടെ ജീവിച്ചിട്ട് അനക്കിപ്പ മതിയായിട്ടുണ്ടല്ലോ സോണിയ. അപ്പൊ അനക്ക് ഇപ്പൊ ഓനെ ഒഴിവാക്കിയിട്ട് അനക്ക് പിന്നെ വേണല്ലേ? അത്രയ്ക്ക് ഇന്നെ മോഹിക്കണ്ടല്ലേ. പറമോളെ, മോഹിക്കാൻ പറ്റിയൊരു മോന്ത കണ്ടില്ലേ? ഇപ്പഴാ ബൈജു ശരിക്കും ബൈജു ആയത്. ഇനി എവിടെയെങ്കിലും പോയി നിന്നാ മതി, ദക്ഷിണ കിട്ടും. അങ്ങനെ പറഞ്ഞു അല്ല, തനി വാനരന കൊരങ്ങനെ പോലെ. മോളെ പുറയിൽ ആരൊക്കെ ഉണ്ട്? പിന്നെ ചെറിയ കുട്ടികളോട് ഞാൻ വർത്തമാനം പറയില്ല. പറയാനുള്ളതേ ഞാൻ അവളോട് പറഞ്ഞോണ്ടിട്ടോ. എന്റെ അച്ഛൻ എസ് പി ആണ്. അപ്പൊ പിന്നെ കാണാം, വൈചേട്ടൻ പോട്ടെ. ഹ്മ്.
ഇട്ട് ചിരിക്കാനുള്ളത്. ഇന്റെ പിന്നില് വാലറ്റും ഫിറ്റ് കല്യാണേന്റെ കാണാൻ കമ്പനിയിലോട്ടായിരിക്കും പോയത്. സത്യം, ഇതുപോലൊരു മണ്ടനെയും മന്ദബുദ്ധിയും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വാലിന്റെ അറ്റത്ത് തീ കൊളുത്തേണ്ടായിരുന്നു. വാ. ഒരുപാടൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. 20,000 രൂപയുടെ ഡ്രസ് എടുത്തു കല്യാണിക്ക്. ഈ മാസം കിട്ടിയ ശമ്പളം മുഴുവനും തൊലച്ചോടി. ശമ്പളത്തിന്റെ ഡേറ്റ് ആയിട്ടില്ല, ഞാനാ ഇവൾക്ക് വാങ്ങിക്കൊടുത്തത്. കാശ് കുറെ കളയാനുണ്ടല്ലോ. എന്താ വാങ്ങിച്ചു കൊടുത്താലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും. കല്യാണി ആന്റി ജനിച്ച പിന്നെ കടുവ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അല്ല. പിന്നെ ഇവക്കുള്ളതൊക്കെ ആരാടി വാങ്ങിച്ചു കൊടുക്കുന്നത്? അതൊക്കെ ഇവള് ചെയ്ത ജോലിക്കുള്ള കൂലി. ഓർമ്മയായപ്പോ തുടങ്ങിയ ജോലികളാ. തൊഴുത്തില് കൊണ്ടുവന്ന ഒരു പശുവിനെ കെട്ടിയാൽ അത് വളരില്ല. പുല്ലും പിണ്ണാക്കും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയത് ഇവളാ. വീടായ വീടുകളിലും കടകളിലും ഒക്കെ പശുവും പാല് കൊണ്ടുപോയി കൊടുത്തതും ഇവള് തന്നെയാ. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ വന്നതുകൊണ്ടാ കിരണേട്ടനുമായി ഇവള് കണ്ടതും പരിചയപ്പെട്ടതും ഇവളെ അവിടെ ജോലിക്ക് വെച്ചതും. എന്റെ പകുതി പ്രായത്തിലെ കഷ്ടപ്പാട് തുടങ്ങിയതാ. പിന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? എല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ. മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇവളോട് ഞങ്ങൾക്കൊരു സിമ്പതിയുണ്ട്. വിക്രത്തെയും കാദംബരി ചേച്ചിയേക്കാൾ കൂടുതൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളാ ഇവൾ. എന്നിട്ടും വീടിന്റെ പിന്നാമ്പുറത്ത് നിൽക്കാനേ ഇവൾക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആ പതിവ് ഇനി ഞങ്ങൾ തെറ്റിക്കുക. ഈ വീടിന്റെ മുൻവശത്ത് കൂടെ തന്നെ ഇവള് വരികയും പോവുകയും ചെയ്യും. ഹാളിൽ വന്ന് ഇരിക്കും. അത് അഹങ്കാരമല്ല, അതിന് ഇവൾക്ക് അർഹതയുണ്ട്. നീ വാ കല്യാണി, വാ. സ്വന്തം മോളെ മോളാണെന്ന് പറയത്തില്ലല്ലേ. കല്യാണി ചേച്ചിക്ക് എങ്ങനെയാ ശബ്ദം പോയത്? SP ആയ എന്റെ അച്ഛനെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിയാലോ എന്ന് ആലോചിക്കുക ഞാൻ. അച്ഛനെ ഒന്ന് കാണട്ടെ. പ്രകാശ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ? അന്വേഷിക്കട്ടമ്മേ, ഇനിയിപ്പോ എന്തോന്ന് അന്വേഷിക്കാൻ? പച്ചില വരുന്ന അവ കൊടുത്തതേ ദീപക്ക് പ്രസവിക്കുന്നതിന് മുമ്പാ. അവര് വേണേ കണ്ടുപിടിക്കട്ടെ. വേണ്ടി വന്ന ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതുകൊണ്ട് രണ്ടും ഒന്ന് പൊടിക്കൊതുങ്ങിയാ കൊള്ളാം.
എന്ത് വേണം? കല്യാണിനെ വേണോ? കല്യാണി ഇന്നിവിടെ വന്നിട്ടില്ല. ഓ, എന്നിങ്ങളോട് പറയാൻ പറഞ്ഞോ? ഈ കമ്പനിന്റെ എം ഡി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഇന്നിവിടെ വന്നിട്ടില്ല. ഓ, കല്യാണി ഈ കമ്പനിയിലെ കുക്കല്ലേ? ഒരു കുക്കിന് ലീവ് എടുക്കാൻ പറ്റുമെന്ന് ഓള് എല്ലാ ദിവസം വരണ്ടേ? അതുകൊണ്ടേ ഇങ്ങൾ പറയുന്ന വിശ്വസിക്കാനെ ലേശം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാന്ന് ചിരിക്കുന്നത്? ഞാനിവിടെ നല്ല വേഷട്ടിട്ടല്ലേ വന്നത്, പിന്നെന്തിനാ അങ്ങനെ കിളകിള കിളകിള ചിരിക്കുന്നത്? കല്യാണം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല. നിന്റെ പേര് ബൈജു അറിയാം. അന്ന് സോണി മോളെ വിവാഹം കഴിക്കാൻ വന്ന ആളല്ലേ? ആ, അത് തന്നെ. എനിക്ക് അന്ന് ഓളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാ. എത്രയും പെട്ടെന്നേ ഞങ്ങള് കല്യാണം കഴിക്കൂ. അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നോ പറഞ്ഞോ, നിങ്ങളെ എം ഡി പറഞ്ഞോന്ന്. ഇവിടെ വന്ന് നിന്നേ ഞങ്ങളുടെ എം ഡി അവനിവനെ നിന്ന് വിളിക്കാൻ പാടില്ല. മുന്തിയ ആൾക്കാരാണല്ലോ ഓരൊക്കെ. മാന്യായിട്ട് ഓനെ പറ്റി എന്താ പറയാൻ പറ്റുമെന്ന്? ഓ, എന്റെ മുന്നില് ഒരു പന പോലെ നിക്കാം അതിട്ടിട്ട്. ഇന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കണമെന്നാ ചങ്ങായി? എന്തിനാ പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ പിന്നെയും പിന്നെയും ചിരിക്കുന്നത്? അല്ല, നിങ്ങൾ എം ഡി അകത്തുണ്ടല്ലോ അല്ലേ? കിരൺ സാർ അകത്തുണ്ട്. അപ്പൊ കള്ളത്തരം പറഞ്ഞിട്ട് എ സി ഇട്ട് കുത്തിരിക്ക തിരിയുന്ന കസാലിന്റെ ഉള്ളിൽ. എനിക്ക് കല്യാണിനെ ഒന്ന് കാണണേനി. കല്യാണി ഇവിടെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു. അത് തന്നെ ഇവിടുത്തെ എം ഡിയും പറയുന്നു. എന്നാലേ ഞാൻ പറയുന്നു ഓൾ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടെങ്കിൽ പോയി നോക്കടാ. അപ്പോൾ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ ഇത്ര ചങ്കൂറ്റത്തോടു കൂടെ നിങ്ങൾ ഇത് പറയില്ലേനി. നിന്നോട് അവളുടെ പിറകെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടു ഞാൻ ഓളെ വൈത്താലെ നടക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു ചങ്ങായിയെ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോണ്ടി. എനിക്ക് ഓളോട് എത്ര സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എത്ര തല്ലാലും വേണ്ടില്ല, ഞാനോളെ കാണും. കാരണം ഇങ്ങളെക്കാളും വേണ്ടപ്പെട്ടവരാണ് എനിക്ക് വാക്ക് തന്നത്. ഓളയ്ക്ക് തരാന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു തരാന്നും പറഞ്ഞിട്ടുണ്ട്. ഓളെ വളർത്തച്ചേ. ഓഹോ, വളർത്തച്ചനൊക്കെ അവളുടെ മേൽ ഈ പറഞ്ഞ അധികാരമൊന്നുമില്ല. അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇന്നലെ ഞാനിവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് നേരിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഓളെ കെട്ടാൻ പറ്റൂലല്ലോ, നിങ്ങൾ ഓൾറെഡി ബുക്കിംഗുമാണ്. പിന്നെ ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര പിടിവാശി? അവളൊരു നല്ല പെൺകുട്ടിയാ. ഇന്നലെ ഇന്നു മുതല് ചീത്ത കുട്ടിയാവാൻ പറയാം അവളോട്. നീ ഒന്നും പറയണ്ട, ഇറങ്ങി പോടാ. പോകാൻ തന്നെയാണ് വന്നത്, അല്ലാണ്ട് ഇവിടെ കയറി പാർക്കാൻ വന്നോന്നല്ല. അയിനെ അതിനത്ര കടുപ്പം കൂട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. കല്യാണിയെ ഇവിടെ ഇല്ല, ഓളെ പൊരയിലും ഇല്ല. എന്നാ പിന്നെ റോട്ടം വിളിച്ച് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ടല്ലേ, ഞങ്ങളെ വിളിച്ചു പറയാം കേട്ടോ. നിങ്ങളെടുത്ത തല്ല് കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. നിങ്ങളുടെ എത്ര തല്ലാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല, ഞാൻ ഇനി ഇവിടെ വരൂ. കാരണം എന്റെ ആവശ്യമായി പോയില്ലേ ഓളെ നേടാന്നുള്ളത്. എന്തേ ഇപ്പോഴാ നീ നീ ആയത്? ആ, ഇനി പോയിക്കോ. ആ, എന്താണ് അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല, പോയിക്കോ പോയിക്കോ.
അടുത്തൊന്ന് അടുപ്പിച്ച് പിടിക്ക്. എന്താടാ ഞാനേ കമ്പനി പോയിട്ട് വരിക, പക്ഷെ എനിക്ക് കല്യാണിന് കാണാൻ പറ്റില്ല. നിങ്ങളെ മരു എന്നെ മനഃപൂർവ്വം കാണിക്കാതിരിക്കുന്നതാണോ എനിക്കൊരു സംശയമുണ്ട്. നീ ഇങ്ങനെ ഒന്നും നടന്നാ ശരിയാവില്ല. അപ്പൊ ഞാൻ നടത്തത്തിനാണ് കുഴപ്പം. എന്നാ പിന്നെ ഞാൻ എന്റെ നടത്തത്തിന്റെ സ്റ്റൈലും അങ്ങോട്ട് മാറ്റാം. എന്തേ നിനക്ക് വിവരമില്ലടാ ബുദ്ധിയും. ആ ഓപ്പറല്ലേ ഒന്റെ ആള്, നിങ്ങളെ തല നിറയെ ബുദ്ധി ആയിക്കില്ലേ. അതുകൊണ്ട് ഈ നിങ്ങളെ മോക്ക് മുറച്ചെടുക്കണേ കിട്ടൂല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് എന്റെ കല്യാണിനെ കിട്ടണോ? കിരണിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ എനിക്കറിയാവടാ. ഈ നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണ്ടല്ലോ, പിന്നെ പള്ളറച്ച കള്ളും കുടിക്കുന്നുണ്ട്, തിന്നതൊക്കെ ശരീരത്തെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നീളവും വണ്ണും ഉള്ളത്. പക്ഷെ ഉണ്ടല്ലോ അതുകൊണ്ടൊരു ഗുണമില്ലാന്ന് നിങ്ങളെ മോളോട് കമ്പനിയിൽ വന്ന് നിൽക്കാൻ പറയുന്നു. ഇന്നാലും എനിക്കൊരു മനസ്സമാനം ഉണ്ടാവുള്ളൂ. നിന്നെ പോലൊരു പൊട്ടനെ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാം ഇതൊന്നും നടക്കില്ലെന്ന്. എടാ നീ കല്യാണിയെ സ്വന്തമാക്കിയാൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തുതരാം, അത്ര എന്നെ കൊണ്ട് കഴിയൂ. ഇത്രയും നേരം നിന്നെയല്ലേ നോക്കിയത്? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നോക്കീന്ന്? നിനക്ക് അതേ ഉള്ളൂ. അല്ല നീ എല്ലാരും എന്റെ മോത്തൊക്കെ ചിരിക്കുന്നു. കണ്ണാടി നോക്കിയപ്പോ എന്റെ മുമ്പിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി നിന്റെ ബാക്ക് എന്റെ പ്രശ്നം നോക്കി നോക്കി. നിനക്ക് വേണ്ട സാധനം പിന്നിലുണ്ട്. എന്ത് സാധനം? അയ്യോ ബാലെ ഇതെങ്ങനെ എന്റെ ബാക്കിൽ വന്ന്? അത് എന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ അങ്ങനെ പോലി 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 ഇതിന്റെ ബാക്കിൽ വെച്ചോളി. നല്ല രസമുണ്ടാവും, ശിവദാസിന്റെ പോലെ ഉണ്ടാവും. എന്നാലും ഈ വാല ആരേക്കും ബാക്കിൽ വെച്ചിണ്ടാവുക? ആ വീട്ടിൽ പോയപ്പോ ആ കുട്ടിപ്പുശാചി വെച്ചതേക്കും എന്റെ ബാക്കിൽ. ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല എനിക്ക് രതീഷേ. എന്നെക്കാളും സ്ഥാനമാണ് അവക്ക്, ആ മിണ്ടാത്തവൾക്ക്. അവളുടെ മേൽക്കോയ്മ എനിക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. അച്ഛൻ എങ്ങനെ പിടിച്ചിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. പിന്നെ പിടിച്ചിരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരാൾ ഇവിടെ ഒന്ന് പിടിച്ചു കയറും, സോണിയുടെ അമ്മാവൻ. അച്ഛ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തന്റെ അമർഷം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അവൻ കിടന്ന് പൊളയല്ലേ, പൊളഞ്ഞോട്ടെ. ഈ വീട്ടിലേക്ക് അവൻ വരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല അച്ഛൻ സൂക്ഷിക്കണം, വിക്രത്തോടല്ല അയാൾക്ക് ദേഷ്യം. അച്ഛൻ്റെ അടുത്ത അച്ഛനെ അപകടപ്പെടുത്താൻ വരെ ഉള്ള സാധ്യതയുണ്ട്. കൊല്ലുന്നെങ്കിൽ അങ്ങോട്ട് കൊല്ലട്ടാ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനെ ഈ വീട്ടിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, അവളെ ആ കല്യാണി ഇവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കുന്നുള്ളതാ. അതിനോട് വല്ല മാർഗം ഉണ്ടോ നിന്റെ? അവളെ ഓടിക്കാൻ പറ്റില്ല. പിന്നെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു മാർഗം മരണമാണ്. അവളെ കൊല്ലണം. കൊല്ലാൻ പറ്റിയ വളരെ സന്തോഷം, പക്ഷെ തെളിവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള മാർഗം ഉണ്ടോ നിന്റെ? ഞാനൊരു നല്ല ഇലക്ട്രീഷ്യൻ ആണേ. ഇലക്ട്രീഷ്യൻ ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ നല്ലതാണോ ചീത്തയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. നല്ലതായിരുന്നെങ്കിൽ ലൈൻമാൻ പടി പോകത്തില്ലായിരുന്നല്ലോ. എങ്കിൽ എന്റെ കഴിവെന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാം.
അച്ഛൻ ബാത്റൂമിൽ കയറണം. ആ സമയത്ത് സ്വിച്ച് ബോർഡില് ഞാൻ ചില കൃത്രിമ പണികളൊക്കെ കാണിക്കും. സ്വിച്ച് ഇട്ടാൽ ഷോക്ക് അടിക്കും. ആര് സ്വിച്ച് ഇടും? ഞാനോ? അച്ഛൻ ബാത്റൂമിൽ കയറിയിട്ട് ഹീറ്ററിന്റെ സ്വിച്ച് ഇടാൻ പറഞ്ഞാ മതി. കല്യാണി വന്ന് സ്വിച്ച് ഇടും, ഷോക്ക് അടിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് ഐഡിയസ് എന്റെ കയ്യിലുണ്ട്. പിഴവ് കൂടാതെ ചെയ്താൽ ഫലം ഉറപ്പാ. എനിക്ക് ദേഷ്യമുള്ള ഒരു ലൈമാന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെറിയ നമ്പർ കാണിച്ചിട്ടുണ്ട്. അവനിപ്പോഴും കിടപ്പില്ല. ഇയാള് കൊള്ളാലോടാ രതീഷേ. സമ്മതിച്ചേ, കല്യാണി ഒഴിവാക്കാൻ ഇതിൽ നല്ലൊരു മാർഗം വേറെയില്ല. കല്യാണി ഉള്ളപ്പോ അത് നമ്മൾ ചെയ്യണം, മറ്റാരും കാണുകയും ചെയ്യരുത് അല്ലെ? അച്ഛൻ ബാത്റൂമിൽ കയറിയിട്ട് കല്യാണി സ്വിച്ച് ഇട് എന്ന് പറഞ്ഞാ മതി. അച്ഛൻ ആദ്യമായിട്ട് കല്യാണി എന്ന് വിളിച്ചതിന്റെ സന്തോഷം കൊണ്ട് അവള് പാഞ്ഞു വന്ന് സ്വിച്ച് ഇടുകയും ചെയ്യും. ഞാൻ എന്റെ ഭാഗം ശരിയാക്കാം, നീ നിന്റെ ഭാഗവും. കല്യാണിയുടെ ഇവിടെ ഇരിക്ക്, സ്വന്തം അച്ഛനൊന്ന് കാണട്ടെ. ഇരിക്കട്ടെ, ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേ അനുവാദവും തന്നു കഴിഞ്ഞു, പേടിക്കാതെ ഇരിക്കുന്നേ. ഇരിക്ക്. ഇനി ഇങ്ങനെ അച്ഛന്റെ മുന്നില് ആരും പറയാതെ ഇതുപോലെ വന്നിരിക്കണം. അപ്പോ അച്ഛന് ആന്റിയോടുള്ള ദേഷ്യം ഒക്കെ മാറും, അല്ലെങ്കിൽ ഈ ശത്രുത ഇങ്ങനെ തുടരും. ഒന്ന് മുഖത്തേക്കൊന്ന് നോക്കേണ്ടേ? നോക്കിയെന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ കടുവേ? നോക്കിക്കോട്ടെ, നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ദേ കണ്ടോ, ആന്റിയുടെ അച്ഛന് മാറി തുടങ്ങി. എന്നിട്ട് ആന്റി മാത്രം എന്താ മാറാത്ത? കുരങ്ങനത് ശരിയാക്കി കഴിഞ്ഞ ഇവളുടെ കാഴ്ച ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല. ഇനി ഇത് തന്നെ ആവർത്തിക്കണം. അങ്ങനെ കൊറേ കഴിയുമ്പോ ആന്റി വരുന്നതും പോകുന്നതൊന്നും കടുവയ്ക്ക് ഒരു പ്രശ്നമില്ലാതാവും. അങ്ങനെ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. Come on.
അച്ഛ എല്ലാം റെഡി ആയിട്ടുണ്ട്. ദാ നോക്കിയേ, ഈ സ്വിച്ചിൽ അവള് പ്രസ് ചെയ്താൽ മതി, ഷോക്ക് അടിച്ച് അവള് വീഴും. ഇപ്പൊ ഇവിടെ സോണിയില്ല, വിക്രോ ഇല്ല, കല്യാണിക്കൊപ്പം ആ വട്ടു പെണ്ണ് മാത്രമേ ഉള്ളൂ. അച്ഛൻ പെട്ടെന്ന് കുളിക്കാൻ കേൾക്കും. കല്യാണി വന്ന് സ്വിച്ചിട്ടാ പിന്നെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. പെട്ടെന്നാട്ടെ. എടി കല്യാണി, ആ ഹീറ്ററിന്റെ സ്വിച്ച് ഒന്നിട്. എന്താ? ഓ, അത് അത്ര വലിയ കാര്യമാണോ അച്ഛൻ പേര് വിളിച്ചത്? എടി കല്യാണി, പറഞ്ഞു കേട്ടില്ലേ, ആ ഹീറ്ററിന്റെ സ്വിച്ച് ഒന്നിടാൻ